Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Sundamala College, Moovattipuzha. We have already discussed the question. We have already discussed the question. So, we will see illustration 5. The following information has been obtained from the records of ABC Limited for the year 2018. Material name, work in progress name, finished goods name. Opening ile figure adayada 1/1/2018 ile figure closing ile adayada 31st December 2018 ile figure thannittunde appo namak ariyam raw material consumed il edukkanulladana work in progress nammala factory ida kandu kayumbu edukkum finished goods cost of production da kuda namak edukkanulladana then purchase materials nu oppa add cheyanam direct wages prime cost inagathu varum factory overheads work cost inagathu varum administration overheads thana varunu selling cost of sales nu ottum add cheyum പിന്നെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് നമുക്ക് തന്നിട്ടുണ്ട് 20000 യൂണിറ്റ് 20 രൂപ വെച്ചിട്ടാണ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ബ്രിംഗിംഗ് ഔട്ട് ദ വേരിയസ് കമ്പോണൻസ് ഓഫ് കോസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മളോട് ഓരോന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ കൺസ്യൂമ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് സെയിൽസ് പ്രൈം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്രോഫിറ്റ് വർക്ക് കോസ്റ്റ് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളാണ് നമുക്ക് ആൻസറിലേക്ക് വരാം നിങ്ങൾ എ ബി സി ലിമിറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ എൻഡ് 2018 എന്ന ഹെഡിങ് കൊടുക്കുന്നു ജസ്റ്റ് എലമെൻറ്റ് ഒരു ഇന്നർ കോൾ ഒരു ടോട്ടൽ കോൾ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ എഴുതുന്നത് 40000 അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെയുണ്ട് ക്ലോസിംഗ് ഇവിടെയുണ്ട് ദെൻ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ക്വസ്റ്റിനെ നേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആഡ് ചെയ്യുന്നു ദെൻ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും ദെൻ ഡയറക്റ്റ് വേജസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടി ക്വസ്റ്റിനിൽ ഫാക്ടറി ഓവർ ഹെഡ്സ് തന്നിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെയുണ്ട് ക്ലോസിംഗ് ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കൂട്ടിയിട്ട് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെഡ്സ് കൂട്ടി കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു ദെൻ ഓൾറെഡി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റിനിലുണ്ട് അത് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഹോൾഡ് കിട്ടുന്നു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും ഇനി പ്രോഫിറ്റ് അങ്ങനെ കണ്ടുപിടിക്കാം ഇതാണ് പറഞ്ഞുതരാൻ പോകുന്നത് ക്വസ്റ്റിന് വളരെ ക്ലിയർ ആണ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതും വിറ്റേക്കുന്നതും 20000 യൂണിറ്റ് 20 രൂപയ്ക്കാണ് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ വിറ്റേക്കുന്നത് ഓക്കെ അപ്പോൾ സെയിൽസ് നമുക്ക് അവിടെ നിന്ന് വളരെ സിമ്പിളായിട്ട് കണക്കാക്കാൻ പറ്റും 20000 × 20 എന്ന് പറഞ്ഞാൽ 400000 രൂപയാണ് നമ്മുടെ സെയിൽസ് ഓക്കെ സെയിൽസ് നമുക്ക് ക്ലിയർ ആയി 20000 × 20 400000 രൂപ അപ്പോൾ ഈ 400000 നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയ 368000 400000 − 368000 ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു 32000 രൂപ അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് മിസ്സിംഗ് ആണ് പക്ഷേ സെയിൽസ് വന്നിട്ടുണ്ട് അപ്പോൾ സെയിൽസിൽ നിന്ന് നമ്മൾ പ്രോഫിറ്റ് കണ്ടെത്തണം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ബാക്കി വീഡിയോസ് ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ് അതുവരെ കീപ് വാച്ചിങ് താങ്ക് യു